ഹലോ, നമസ്കാരം. ഞാൻ രശ്മി. ഇന്ന് ഞാൻ വീണ്ടും എത്തിയേക്കുവാണ് കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എൻ്റെ മുമ്പായിട്ട് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ ഒരു കൊച്ചു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും ടിപ്പ് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് വരുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ചേച്ചി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കയറി കാണാം. അപ്പോൾ ഇനി നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഷാമ്പു ചെയ്ത മുടി നീളുമെന്ന്? ഇല്ലല്ലേ. നമ്മൾ ആ മുടി നീളാൻ വേണ്ടി കാച്ചി എണ്ണയും പല രീതിയിലുള്ള പാക്കും സിറം ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, മുടി ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ പിന്നെയും നമ്മൾ ഷാമ്പു ചെയ്യാറുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ രണ്ട് വട്ടമെങ്കിലും നമ്മൾ ഷാമ്പു ചെയ്യാറുണ്ട്. അപ്പോൾ ഷാമ്പു ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷാമ്പു മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടേയില്ല. അതിൻ്റെ കെമിക്കലൊക്കെ നമ്മുടെ മുടി ഡാമേജ് ആക്കത്തേ ഉള്ളൂ. റഫായി മുടിയൊക്കെ പൊട്ടിപ്പോകാറാണ് സാധ്യത. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു ടിപ്പ് കണ്ടു നോക്കിക്കോളൂ. വെറും രണ്ട് സാധനങ്ങൾ ഈ ഷാമ്പുവിലോട്ട് നമ്മൾ ചേർത്തിട്ട് നമ്മൾ മുടി കഴുകുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല നീളവും വയ്ക്കും, അതുപോലെ തന്നെ നമ്മൾ മുടി കട്ട് ചെയ്ത് മടുക്കുകയും ചെയ്യും, മുടി നല്ല ഷൈനിങ്ങും നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഷാമ്പു എടുത്ത് കുറച്ച് വെള്ളത്തിലോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മുടിക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ഷാമ്പു എടുക്കണം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും ഡബിളാക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാൻ പോണത് അലോവേറ ജെല്ലാണ്. നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ല് മേടിച്ചിട്ട് ഒരു ടീസ്പൂൺ അലോവേറ ജെല്ല് എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അലോവേറ നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനായിക്കോട്ടെ നല്ലൊരു കിഡിലൻ സംഭവം തന്നെയാണ്. അലോവേറയിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഉള്ള കാരണം തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്രോത്തും കിട്ടും. അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ വീണ്ടും റിപ്പയർ ചെയ്ത് പുതിയ മുടി കിളുക്കാനും നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും കിട്ടാനും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ ഇച്ചിങ് ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറിക്കിട്ടാനും അലോവേറ ജെല്ല് നല്ല ബെസ്റ്റ് ഒരു ഹോം റെമഡിയാണ്. ഇനി ഈ ഒരു സൊല്യൂഷനിലോട്ട് ഞാൻ എൻ്റെ ഒരു ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അതേ കോഫി പൗഡർ നമ്മൾ ഡെയിലി രാവിലെ കോഫി കുടിക്കത്തില്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതാ ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മാർക്കറ്റിൽ ഇപ്പം പല രീതിയിലുള്ള കോഫി മാസ്ക് ആയിക്കോട്ടെ, കോഫി പാക്ക് ആയിക്കോട്ടെ, സർവ്വതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ അടുത്ത് സമയമില്ല, അതുപോലെ തന്നെ ക്ഷമയില്ല. ഇതൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ ഇതിൻ്റെ ഗുണമൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഷാമ്പു ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ ഒരു വെള്ളം റെഡിയാക്കിയിട്ട് നമ്മൾ ഷാമ്പു ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ വ്യത്യാസം നിങ്ങൾക്ക് കണ്ട് അനുഭവപ്പെടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മുടി നിങ്ങൾ കട്ട് ചെയ്ത് മടക്കുകയും ചെയ്യും. ഇന്നത്തെ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കൾക്കും അതുപോലെ അവരുടെ അമ്മമാർക്കും ഉള്ളതാണ്. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാതിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ റേസർ തപ്പാൻ പോകാറുണ്ട്, അതുപോലെ തന്നെ പെൻസിൽ തപ്പാൻ പോകാറുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ കുറേ ടൈം നമ്മൾ വേസ്റ്റാക്കി കളയാറുണ്ട്. അതോ അല്ലെങ്കിൽ നമ്മൾ സ്പെയർ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കുവാണെങ്കിൽ. അത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ദേ ഇവിടെ ഒരു റേസർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ദേ ഒരു കത്രിക വെച്ചിട്ട് ഒരു സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞുതരാം. ഇത് ഹോളൊന്ന് ഒരുമാതിരി ഒന്ന് ഇച്ചിരി വലുതാക്കിയതിൻ്റെ ശേഷം എന്താ ഇതുപോലെ നമ്മുടെ പെൻസിൽ ഒന്ന് നമ്മൾ ഇതിൽ സ്റ്റക്ക് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നല്ല എളുപ്പമാണ് എഴുതാനും വായിക്കാനും ഒക്കെ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള പെൻസിലും റബ്ബറൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമുക്കെല്ലാവർക്കും തന്നെ പൊട്ടാറ്റോ കറി ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്നാക്സ് ആയിക്കോട്ടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പൊട്ടാറ്റോ കട്ട് ചെയ്യണ സമയത്ത് ദാ ഇതിൻ്റെ ഈ ഒരു പീല് നമ്മൾ എന്താ ചെയ്യുക, ഡസ്റ്റ്ബിന്നിൽ കളയും അല്ലേ. അപ്പോൾ ഇനി ഡസ്റ്റ്ബിന്നിൽ കളയുമ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിക്കും ഈ ഒരു ടിപ്പ് കണ്ടതിൻ്റെ ശേഷം. അപ്പോൾ അതെന്താന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ ഫേസിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒരു പീലെടുത്തിട്ട് ഇതേ നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുത്തപ്പാട് മാറിക്കിട്ടണമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിൻ്റെ ജ്യൂസ് എടുത്ത് ഐസ് ക്യൂബ്സ് ആക്കി റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ തന്നെ അക്നെ വന്ന പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറിക്കിട്ടണമായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം.
നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ ഇതുപോലത്തെ സീസേഴ്സ് ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട്. അവർക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കാറുണ്ട്. ഈ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഒരു ടിപ്പ് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഈ ഒരു എഡ്ജസ് നമുക്ക് ഇതുപോലെ ഒരു ക്യാപ്പ് വെച്ച് കവർ ചെയ്ത് അവരുടെ ബാഗിൽ ഇടുവാണെങ്കിൽ അവർക്ക് കയ്യിൽ എവിടെയും പരുക്കും പറ്റത്തില്ല. അതുപോലെ തന്നെ നല്ല സേഫ് ആയിട്ട് ഇത് കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അവർക്ക് യൂസ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഇത് ക്യാപ്പ് ഒന്ന് മാറ്റുക, അവർ യൂസ് ചെയ്യുക, വീണ്ടും ക്യാപ്പ് ഇട്ടിട്ട് അവരുടെ ബാഗിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മുടെ ഇന്നത്തെ അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ നെയിൽ റിമൂവർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അർജൻറ്റായിട്ട് നെയിൽ പോളിഷ് മാറ്റണമെങ്കിൽ ഞാൻ വേറെയും കുറേ ടിപ്സൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്ക്. നമ്മുടെ വീട്ടിൽ പെർഫ്യൂമോ ഡിയോ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മുടെ നെയിൽസിലോട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം കോട്ടൺ എടുത്തിട്ടൊന്ന് തുടച്ച് നോക്കിക്കേ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ നെയിൽ റിമൂവറിനോട് നല്ല രീതിയിൽ ഇത് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ മാസ്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, മാർക്കറ്റിൽ പല രീതിയിലുള്ള നെയിൽ റിമൂവർ വൈപ്സ് അവൈലബിൾ ആണ്. അത് നല്ല ഈസിലി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. ഈ ഒരു മാസ്ക് വെച്ചുകൊണ്ട് അത് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താലോ, അത് കുറേ വൈപ്സ് ഒരു മാസ്കിന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ദേ ഇവിടെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാല് സൈഡും ദേ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വലിയ സൈസിലുള്ള വൈപ്സ് ആണോ വേണ്ടത് അത്ര സൈസിൽ നമുക്ക് ഈ ഒരു മാസ്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ദേ ഇവിടെ ഈ ഒരു സൈസാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് കുറേ വൈപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ദേ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വൈപ്സ് എല്ലാം ഒരു ബോക്സിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. നല്ല എയർ ടൈറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ദേ ഇവിടെ ഒരു ചെറിയ എയർ ടൈറ്റ് ബോക്സിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിൻ്റെ ശേഷം ഇതിലോട്ട് നെയിൽ റിമൂവർ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോക്സ് നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. ജസ്റ്റ് ഒരു വൈപ്സ് എടുക്കുക, നഖം ക്ലീൻ ചെയ്യുക, കളയുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ എവിടെയെങ്കിലും കറയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈപ്സ് വെച്ചുകൊണ്ട് അതും ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മുടെ മിക്കവാറും വീട്ടിൽ ഇതുപോലത്തെ ഗ്ലാസ്സിൻ്റെ ലിഡുണ്ടല്ലോ. അപ്പം നമ്മൾ ചില സമയത്ത് കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഹാഫ് തുറന്ന് വെക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഗ്ലാസ്സിൻ്റെ ലിഡിൽ അത് വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വീണ് പോയിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ഗ്ലാസ്സും പൊട്ടും, പിന്നെ നമ്മൾ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും കുറച്ച് നല്ല നമ്മൾ ബുദ്ധിമുട്ടേണ്ടായി വരും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാവേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ തടിയുടെ തുണിയെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് ദേ ജസ്റ്റ് ഈ ലിഡിലോട്ട് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ ദേ ഇവിടെ ഒരു നാല് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു ലിഡ് ഇങ്ങനെ വെച്ചിട്ട് അടച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ കറികളായിക്കോട്ടെ, പാലായിക്കോട്ടെ, ചോറായിക്കോട്ടെ ഒന്നും തിളച്ച് നമ്മുടെ ഗ്യാസ് വീഴത്തില്ല. നല്ല സേഫായിട്ട് നമുക്ക് കുക്കിങ്ങും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഗ്യാസും അഴുക്കാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. ഇന്നത്തെ അടുത്ത ടിപ്പ് നമുക്കെല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എന്നും നമ്മളെല്ലാവരും എത്ര ചോപ്പിംഗ് കട്ടിങ്ങാണ് ചെയ്യണേ, ഇതുപോലെ പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചോപ്പിംഗ് ബോർഡിൽ ഇടാറുണ്ട് അല്ലെങ്കിൽ പാചകത്തിലിടാറുണ്ട്. അപ്പം മൂന്നേരം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്ര വട്ടം നമ്മുടെ പാചകവും ചോപ്പിംഗ് ബോർഡ് കഴുകേണ്ടായി വരും, നമ്മൾ എത്ര സമയം നമ്മൾ വേസ്റ്റായി കളയണം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രമോ ബാസ്ക്കറ്റോ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ കവർ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ മേടിക്കും, ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് കവർ കിട്ടാറുണ്ടല്ലോ, ആ ഒരു കവർ മാത്രം ഇതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ഡേ കട്ട് ചെയ്യണേ, ചോപ്പിംഗ് ചെയ്യണേ, ഇതുപോലെ ആ ബാസ്ക്കറ്റിലോട്ട് ഇട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കവർ ഒന്ന് എടുത്ത് നമ്മൾ ഡസ്റ്റ്ബിന്നിൽ കളയുമോ അല്ലെങ്കിൽ പുറത്ത് കളയുമ്പോൾ നമ്മുടെ ബാസ്ക്കറ്റും ക്ലീനായിരിക്കും, നമ്മുടെ പാദവും ക്ലീനായിരിക്കും, നമ്മുടെ സമയം നമുക്ക് കുറേ ലാഭിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.